നമസ്കാരം. കേരളത്തിലെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, പുതിയ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു, അധികാരം ഏറ്റുകഴിഞ്ഞു. എന്തായാലും ജയിച്ച സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് എന്ന മുന്നണി ജയിച്ച അവർ മന്ത്രിസഭയിൽ ഏതാണ്ട് 99% അവർ അഴിച്ചുപണിയാണ് നടത്തിയത്. മുഖ്യമന്ത്രി ഒഴിച്ച് ബാക്കി എല്ലാവരും, ഘടകകക്ഷികളിൽ ഒന്നോ രണ്ടോ പേര് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. ആദ്യ തവണ മത്സരിക്കുന്നു, ആദ്യമായിട്ട് ജയിച്ചു എം എൽ എ ആയ ആൾ വരെ ഈ മന്ത്രിസഭയിലുണ്ട്. അങ്ങനെ അവർ ഏറ്റവും ആദ്യം തന്നെ ഒരു പുതിയ മന്ത്രിസഭയ്ക്ക് രൂപം കൊടുക്കുകയും അതിൽ മുഖ്യമന്ത്രി ഒഴിച്ച് ഒട്ടുമിക്കവരും 99% ആൾക്കാരും പുതുമുഖങ്ങൾ തന്നെയായിട്ട് അവർ വളരെ വേഗം മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അതിനൊപ്പം തന്നെ തോറ്റു ദുരിതം പാടിയ കോൺഗ്രസ് എന്ന, ഒരു കാലത്ത് ഇന്ത്യ മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസ് എന്ന ഒരു വലിയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കേരള ഘടകത്തിലെ അവർ കുറേ കാലം നമ്മുടെ ഈ വത്തിക്കാനിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയുണ്ടല്ലോ. അപ്പോൾ ഈ കറുത്ത പുക, വെള്ളപ്പുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. വെള്ളപ്പുക വരുമ്പോഴാണ് പുറത്തുള്ളവർക്ക് മനസ്സിലാകുന്ന പുതിയ പോപ്പിനെ തിരഞ്ഞെടുത്തു എന്നുള്ളത്. അത് കുറേ ദിവസങ്ങളോളം ഇങ്ങനെ കറുത്ത പുക മാത്രം കണ്ടുകൊണ്ടിരിക്കും. അപ്പം പുറത്തുള്ളവർ മനസ്സിലാക്കുക, ഇതുവരെ പുതിയ പോപ്പിനെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ് കുറേ ദിവസങ്ങൾ കൊണ്ട് അവർ, കോൺഗ്രസ്സുകാർ അവരുടെ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന ഈ പ്രക്രിയ അങ്ങോട്ട് നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ കുറേ ചർച്ചകളൊക്കെ നടത്തും, അവസാനം അങ്ങ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഈ സംഗതിയെല്ലാം കൊടുക്കും. അവിടെ ഇരിക്കുന്ന പുള്ളിക്കാരതി ആരുടെയെങ്കിലും ഒരു പേര് ഇങ്ങോട്ട് കൊടുക്കും, അത് അന്തിമ തീരുമാനമായിട്ട് അംഗീകരിക്കുകയാണ് സാധാരണ അവരുടെ പതിവ്. അല്ലാതെ ജനാധിപത്യ പാർട്ടി എന്നൊക്കെ ഒരു പറച്ചിലുണ്ടെങ്കിലും അവിടെ ചെന്നിരിക്കുന്ന അവിടെ ആർക്കാണോ സ്വാധീനം കൂടുതൽ അവർ വിചാരിക്കുന്ന കണക്ക് മാത്രമേ കാര്യങ്ങൾ നടക്കാറുള്ളൂ. ഇപ്പോൾ എന്തായാലും രമേശ് ചെന്നിത്തലയിലേക്ക് മാറ്റി, പകരം വി ഡി സതീശനാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം രമേശ് ചെന്നിത്തലയുടെ കാര്യം പറയുകയാണെങ്കിൽ, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്ന കാലത്തോളം അദ്ദേഹം ഈ ഭരണപക്ഷത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ഏതാണ്ട് 80% ആരോപണങ്ങളും സത്യം തന്നെയായിരുന്നു. അതിൽ അത്രയും തന്നെ ഭരണപക്ഷത്തിന് അല്ലെങ്കിൽ അന്നത്തെ സർക്കാരിന് ആ എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടിയും വന്നിട്ടുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല എന്നൊരു വ്യക്തിയെ കോമാളിയാക്കാനും അപഹസിക്കാനും അദ്ദേഹം പറയുന്നതൊക്കെ ബാലിശമാണെന്നും പൊള്ളത്തരമാണെന്നും ഒക്കെ വരുത്തി തീർക്കാനുമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് അജണ്ട തന്നെ മറ സൈഡിലുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായ ആ നിമിഷം മുതൽ തന്നെ അവർ പ്രവർത്തിക്കുകയും ചെയ്തു. അവർ വിചാരിച്ച പോലെ തന്നെ രമേശ് ചെന്നിത്തലയെ ആ രീതിയിൽ കൊണ്ട് കെട്ടുകയും ചെയ്തു. ഇനി വി ഡി സതീശനെയും കാത്തിരിക്കുന്നത് അതുതന്നെയാണ്. വി ഡി സതീശൻ എന്ന വ്യക്തിയെ, എന്ന മികച്ച നിയമസഭയിലൊക്കെ വളരെ നല്ല പ്രവർത്തനം ചെയ്തു കൊണ്ടിരുന്ന വി ഡി സതീശൻ്റെ ആ ഒരു പ്രതിച്ഛായ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇനി കമ്മ്യൂണിസ്റ്റ് പ്രൊഫൈലുകളും കമ്മ്യൂണിസ്റ്റ് കൂലി എഴുത്തുകാരും സാഹിത്യകാരന്മാരും അതുപോലുള്ള സാംസ്കാരിക മേഖലയിലുള്ള കമ്മ്യൂണിസ്റ്റ് അനുയായികളും അനുഭാവികളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വി ഡി സതീശൻ്റെ മുന്നിൽ വളരെ വലിയൊരു വെല്ലുവിളി തന്നെയാണുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. കാരണം വി ഡി സതീശനാണ് അടുത്ത പ്രതിപക്ഷ നേതാവ് എന്ന് ഉറപ്പായതിനു ശേഷം അദ്ദേഹം പത്രക്കാരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ നയമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലുള്ള ഒരു ഇടത് വലുത് രാഷ്ട്രീയക്കാരൻ പറയുന്ന പോലെ തന്നെ വർഗീയതയെ ചെറുക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ വി ഡി സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സംഘപരിവാർ, ഫാസിസം, മോദി, RSS. അപ്പോൾ ഒരു സംശയം ചോദിച്ചോട്ടെ, എന്തായിരുന്നു രമേശ് ചെന്നിത്തല നയം? ഇത് തന്നെ, വള്ളി ഉള്ളി മാറ്റമില്ലാതെ ഇതേ കാര്യം തന്നെ, സംഘപരിവാർ, RSS, ഫാസിസം, മോദി. എന്നിട്ടോ? അല്ല, എന്തിനായിരുന്നു ഇവർ ഇങ്ങനെ പത്രക്കാരുടെ മുന്നിൽ വിളിച്ചു പോകുന്നത്? സംഗതി നിസ്സാരമാണ്. ഇവിടെയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ചും മുസ്ലിമിൻ്റെ വോട്ട് വാങ്ങണം. എന്നിട്ട് കിട്ടിയായിരുന്നോ? നല്ല വൃത്തിക്ക് കിട്ടിയായിരുന്നു. ഇത് തന്നെയല്ലേ രമേശ് ചെന്നിത്തലയ്ക്കും കിട്ടിയേ? ഇതിനാണ് ഈ പണ്ടുള്ള മുതിർന്നവർ പറയുന്നത്, തേങ്ങ എത്ര അരച്ചാലും താളല്ലേ കറിയുന്നത്. ഇനി രമേശ് ചെന്നിത്തലയെ മാറ്റി വി ഡി സതീശൻ വന്നാലും ഈ വായിന്ന് വരുന്ന ഇത് തന്നെയല്ലേ ഉള്ളത്. ഇവിടെ ഒരു എം എൽ എ പോലും ഇല്ലാത്ത ബി ജെ പിക്കെതിരെയാണ് അവർ പടപുരുതാൻ പോകുന്നത്. പിന്നെ എങ്ങനെ ഈ പാർട്ടി രക്ഷപ്പെടും? മഞ്ചേശ്വരത്തെ കാര്യം നമുക്കറിയാം. മഞ്ചേശ്വരത്ത് അവരും ഇടതും വലുതും കൂടെ ഒന്നിച്ച് നിന്ന് സുരേന്ദ്രൻ തോൽപ്പിക്കണമെന്ന് പരസ്യമായിട്ട് കെ പി സി സി പ്രസിഡൻറ്റ് പറഞ്ഞതാണ്. നിയമത്തുള്ള ഒരേ ഒരു എം എൽ എ തോൽപ്പിക്കണം, നമുക്ക് ഒന്നിച്ച് നിന്ന് തോൽപ്പിക്കണം എന്നുള്ള ആ ഒരു ഒത്തുകളിയോട് കൂടിയാണ് കെ മുരളി തന്നെ ഇങ്ങോട്ട് കൊണ്ടിട്ടത്. എന്നിട്ടോ എന്താണ് സംഭവിച്ചത്? 5 വർഷത്തോളം കിടന്ന് വെള്ളം കോരിട്ട് അവസാനം പടിക്കൽ കൊണ്ട് കലമടച്ച പോലെ ആയിപ്പോയില്ലേ രമേശ് ചെന്നിത്തലയ്ക്ക്? ഞങ്ങൾ തോറ്റാലും സാരമില്ല, ഇവരെ കൊണ്ടുവരത്തില്ല എന്നുള്ളൊരു നയം വെച്ചിട്ടാണ് ഒരു ദേശീയ പാർട്ടിയായിരുന്ന കോൺഗ്രസ്
ഈ കാലം അത്രയും പ്രവർത്തിച്ചത്. അതിൻ്റെ ഫലം അനുഭവിക്കുന്നതും അവർ തന്നെയാണ്. മോദിനെയോ അല്ലെങ്കിൽ നദാജിയോ സംബന്ധിച്ചിടത്തോളം കേരളം എന്നത് അവർക്കൊരു ഇരയേയല്ല. അവർ ഒന്നല്ല രണ്ട് തവണ അവർ തെളിയിച്ച് കാണിച്ചതാണ് ഇന്ത്യ എന്ന മഹാരാജ്യം ഭരിക്കാൻ കേരളത്തിൽ നിന്ന് ഒരു പഞ്ചായത്ത് മെമ്പറുടെ പോലും പിന്തുണ ആവശ്യമില്ലെന്ന്. ആ അവരെ തോൽപ്പിക്കാനാണ് ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെ സ്വയം കുത്തി മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മനോഭാവം വെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയല്ല, വി ഡി സതീശനല്ല, ഇനി സാക്ഷാൽ രാഹുൽ ഗാന്ധി വന്ന് ഇരുന്നിട്ടും യാതൊരു കാര്യമില്ല. കോൺഗ്രസ് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പോകുന്നില്ല. ഈ പ്രീണനം പല രീതിയിൽ നടത്താൻ പറ്റും. ചിലത് പ്രകടമായിട്ടുള്ള രീതിയിൽ നടത്തും, ചിലത് പ്രകടമല്ലാത്ത രീതിയിലുള്ള നടത്തും. എന്നാലും പ്രീണനം പ്രീണനം തന്നെയാണ്. നാല് ന്യൂനപക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡയലോഗൊക്കെ അടിക്കുന്നത്. ഇതിൽ ഇക്കാര്യത്തിൽ വി ഡി സതീശനും ഒരു മാറ്റവുമില്ല എന്ന് തന്നെയാണ് ഈ ആദ്യ പത്രസമ്മേളനത്തിൽ തന്നെ തെളിയിച്ചത്. ഈ ഒരു മനസ്ഥിതി വെച്ചിട്ട്, ഈ ഒരു നയം വെച്ചിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കോൺഗ്രസ് അധിക ഭാവിയൊന്നും ഈ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.